സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെ പി ഗോപിനാഥ് പുരസ്കാരം എൻ.ആർ സുധർമ്മദാസിന്. കേരള കൗമുദി കൊച്ചി യൂണിറ്റ് ഫോട്ടോഗ്രാഫറായ സുധർമ്മദാസിന് ഈ മാസം 11 ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ ചേരുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കെ പി ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വാർത്താചിത്രത്തിനുള്ള അവാർഡിന് കേരള കൗമുദി കൊച്ചി യൂണിറ്റിലെ ചീഫ് ഫോട്ടോഗ്രാഫർ എ.ആർ സുധർമ്മദാസ് അർഹനായി. 11 ഉച്ചയ്ക്ക് 12 ചേരുന്ന സമ്മേളനത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് കൺസൾട്ടിംഗ് എഡിറ്ററുമായ എം.ജി. രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. ഇടുക്കി പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും മാതൃഭൂമി ബ്യൂറോ ചീഫുമായിരുന്ന കെ പി ഗോപിനാഥ് നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 14 വർഷം ആവുകയാണ്. 14-ാമത് കെ പി ഗോപിനാഥിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള മാധ്യമ അവാർഡ് ഈ 11-ാം തീയതിയാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന മാധ്യമ അവാർഡുകളിലൊന്നാണ് കെ പി ഗോപിനാഥ് അവാർഡ്. ഇത്തവണ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേരള കൗമുദിയുടെ കൊച്ചി യൂണിറ്റിലെ ചീഫ് ഫോട്ടോഗ്രാഫർ എൻ.ആർ. സുധർമ്മദാസനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഈ അവാർഡ് നൽകുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരും ബഹുമാനിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ ശ്രീ എം.ജി. രാധാകൃഷ്ണൻ അവർക്കാണ് അവാർഡ് നൽകുന്നത്. ഇത്തവണ ഈ അവാർഡ് നമ്മൾ ഫോട്ടോഗ്രാഫി മേഖലയ്ക്കാണ് വച്ചിരുന്നത്. ഫോട്ടോഗ്രാഫിയിൽ മികച്ച ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡാണ് ഇത്തവണ നൽകുന്നത്. കഴിഞ്ഞ വർഷം മികച്ച റിപ്പോർട്ടിങ്ങിനുള്ളതായിരുന്നു. അതിനു മുമ്പ് ദൃശ്യമാധ്യമത്തിന് അവാർഡ്, മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡ് ഉണ്ടായിരുന്നു. ഓരോ വർഷവും വ്യത്യസ്തമായ രീതിയിൽ മാധ്യമരംഗത്തുള്ള വിവിധ മേഖലകളിലെ ഉള്ള അവാർഡുകളാണ് നൽകുന്നത്. മികച്ച ഒരു ജൂറിയാണ് ഈ അവാർഡിന് ഇത്തവണ ഉണ്ടായിരുന്നത്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ഏറ്റവും മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ പി മുസ്തഫ സാറ്, കെ വി ഷൈൻ, ഷാജു ജോൺ എന്നിവരടങ്ങിയ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഇത് പരിശോധിക്കുകയും ശ്രീ എൻ.ആർ. സുധർമ്മദാസിന്റെ അമ്മമനം എന്ന ക്യാപ്ഷനുള്ള കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പെരുമ്പാവൂർ സ്വദേശിയായ എൽദോസും ഭാര്യ ഷീനയും രോഗഭേദമായി തിരിച്ചെത്തി 6 മാസം പ്രായമായ മകൻ എൽവിനെ 30 ദിവസം നോക്കിയ പോറ്റമ്മ ഡോക്ടർ മേരി അനിതയിൽ നിന്ന് ഏറ്റുവാങ്ങിയിൽ അടിക്കുന്ന ചിത്രമാണ്. അതിന് തന്നെ നമ്മുടെ ജഡ്ജസ് പറഞ്ഞത് ഒരു വാർത്താ ചിത്രം എന്നുള്ള രീതിയിലാണ് ഇതിന് പരിഗണിച്ചത്. 3 വിധികർത്താക്കളും ഒരേ രീതിയിൽ മാർക്കിടുകയും മുമ്പിലെത്തുകയും ചെയ്ത് എൻ.ആർ. സുധർമ്മദാസാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു നമ്മുടെ തൊട്ടടുത്ത് അതിന് സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറായ കു എസ് നാരായണ ദേശാഭിമാനിയിലെ അദ്ദേഹമാണ് തൊട്ടടുത്ത് ഈ ഇതിന് നല്ല വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തൊട്ടടുത്തെത്തിയത്. നേരിയ വ്യത്യാസമാണ് അപ്പൂവിന് ഒന്നാം സ്ഥാനം നഷ്ടത്. അപ്പൂവിനും ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ നൽകുന്നു. 10,001 രൂപയും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഗോവിച്ചന്റെ പേരിലുള്ള ഈ അവാർഡ്. കഴിഞ്ഞ 14 വർഷമായി മുടങ്ങാതെ ഈ അവാർഡ് നമ്മൾ ഇടുക്കി പ്രസ് ക്ലബിന്റെ പേരിൽ നൽകി വരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് എം.എൻ. സുരേഷ് അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി വിനോദ് കണ്ണോളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജെയ്സ് വാട്ടപ്പള്ളി നന്ദിയും പറയും. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ പി മുസ്തഫ, വി.എസ്. ഷൈൻ, ഷാജു ജോൺ എന്നിവരടങ്ങിയ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എം.എൻ. സുരേഷ്, സെക്രട്ടറി വിനോദ് കണ്ണോളി, വൈസ് പ്രസിഡന്റുമാരായ എം.ബിലീന, ജെയ്സ് വാട്ടപ്പള്ളിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏഞ്ചൽ അടിമാലി എന്നിവർ പങ്കെടുത്തു.